എന്താ പറയുക, ഒരു സ്പാർക്ക് ഉണ്ടാവണം. ഇതുവരെയ്ക്കും എനിക്ക് സ്പാർക്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞത് നേരാണ്, ഞാൻ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളെ കണ്ടേക്കണം, എനിക്ക് അങ്ങനെ സ്പാർക്ക് വന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ലക്ഷ്മിയെ കാണുമ്പോ എനിക്ക് തോന്നുന്ന ഒരു സ്പാർക്ക് എന്താ? മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡ് ഒക്കെ നോക്കിയതാ. എന്റെ ഒരു നല്ല സുഹൃത്ത്, നല്ലൊരു അനിയത്തി, അത്ര അതിനപ്പുറത്ത് മറ്റൊരെണ്ണോ ഇല്ല. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. സാറിന്റെ പേരെനിക്ക് അറിയാം. എം എ, എം ബി എ, മൈക്രോബയോളജി. ഇതൊന്നും എന്റെ പേരല്ല. എന്റെ പേര് രജിത് കുമാർ. മുളക് പൊടിയുടെ പരിശ്രമം. സാറ് പറഞ്ഞ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും പേടിക്കുന്നതുമായ ഒരു സാധനം മുളക് എന്നുള്ള വാക്കാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കറിക്കകത്ത് മുളക് ഇടാറില്ലേ? ഇല്ലില്ല, ഞാൻ ഇപ്പൊ മുളകില്ലാതെയാണ് കഴിച്ചത്. സാറീ പരസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാണ്, ഉറപ്പാണ്. സാറ് മുളകിന്റെ പരസ്യം ഞാൻ പറയാന്. നീ പോട മൂക്രാഞ്ചി മൂറ. മുളകിന്റെ കേസ് സാറ് പറഞ്ഞാലേ കേറും കേരളത്തില്. അതുകൊണ്ടാണ് എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഗുളി കഴിച്ചപ്പോ മാറിയത്. എന്ത് ചീഞ്ഞ കോമഡിയാണ്. സരസമ്മ മുളകുപൊടി തൊട്ടാൽ നീറും, ഹീറ്ററിന് ഞാൻ ഗ്യാരണ്ടി. സരസമ്മ മുളകുപൊടി തൊട്ടാൽ നാറും. നാറുമല്ല, അതേടാ ഞാൻ നാറിക്കൊണ്ടിരിക്കണ്ട. നിർത്തി അവനിക്കണം. എന്നാ പിന്നെ അച്ചാറിന്റെ ഒരു പരസ്യം. എന്റെ പെണ്ണുമ്പോളെ നന്നായിട്ട് അച്ചാറിടും. നിനക്ക് നീറ്റലിന്റെ പരിപാടി മാത്രമേ ഉള്ള. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയത് കയ്യിൽ നിന്ന് പോയി. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു, ഇതിനൊരു അവസാനം ഇല്ലല്ലോ ബോസ്. മധുരത്തിന്റെ പരിപാടി ഒന്നുമില്ല, ലഡു, ജിലേബി, ഈ സാധനങ്ങളൊക്കെ. എനിക്ക് ഷുഗറാ സാറേ, ആ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ലഡു എന്ന് പറഞ്ഞ സിനിമ പോലും കാണാൻ പോയില്ല. ഈ മൊയ്തീരിക്കാന്റെ ഓരോ തമാശകള്. എനിക്ക് ഷുഗറാ സാറേ, ആ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ലഡു എന്ന് പറഞ്ഞ സിനിമ പോലും കാണാൻ പോയില്ല. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്.